ആസാദ് കശ്മീർ പരാമർശവുമായി ബന്ധപ്പെട്ട് ദില്ലി റോസ് അവന്യൂ കോടതിയിലുള്ള കേസിൽ കക്ഷി ചേരാൻ കെ ടി ജലീലിന്റെ അഭിഭാഷകൻ അപേക്ഷ നൽകി. പരാതിക്കാരൻ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും തന്റെ ഭാഗം കേൾക്കാതെ ഉത്തരവ് പറയരുതെന്നും അപേക്ഷയിൽ പറയുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുന്നു. വൈശാഖ്, എന്താണ് വിവരങ്ങൾ? ആസാദ് കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ നൽകിയ പരാതിയിൽ ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതി വിധി പറയാനിരിക്കെയാണ് ജലീലിന്റെ അഭിഭാഷകൻ കേസിൽ കക്ഷി ചേരാനായി കോടതിയിൽ അപേക്ഷ നൽകിയത്. ഇന്ന് ദില്ലി റോസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ് വൈകിട്ട് കേസ് പരിഗണിക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഭിഭാഷകൻ കെ ടി ജലീലിന്റെ അഭിഭാഷകൻ ഈ അപേക്ഷയിൽ പറയുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള ആൾ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളെയും അതുപോലെ തന്നെ കോടതിയെയും ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഈ ഹർജിയിൽ പറയുന്നു. ഏതായാലും വൈകിട്ട് 4 മണിക്കാണ് ഇന്ന് വിധി പറയാൻ വേണ്ടി കോടതി ഈ കേസ് മാറ്റിയിരിക്കുന്നത്. ഈ നേരത്തെ പോലീസിനോട് കേസ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഈ കെ ടി ജലീലിനെതിരെ കേസെടുക്കാമെന്ന് കോടതി വാക്കാൽ പരാമർശം നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ പക്ഷേ കേസെടുക്കണമെന്ന നിർദ്ദേശം കോടതി ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല. പരാതിക്കാരനായിട്ടുള്ള ജി എസ് മണി പറയുന്നത് ഇപ്പോഴും കേസെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്തണമെന്നാണ് കെ ടി ജലീലിന്റെ അഭിഭാഷകന്റെ ആവശ്യം. ശരി, വൈശാഖ് ആര്യൻ.